ഉന്മേഷിവരാമൻ ചേരുന്നു നാളത്തെ വാർത്തകളുമായി. ഓവർ ടു യു ഉന്മേഷിവരാം. താങ്ക് യു അരുൺകുമാർ. നമ്മൾ നാളത്തെ പത്രത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ട് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി മാറിയത് പെരിയയിലെ സുപ്രീംകോടതി വിധിയാണ്. സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരുന്നു, പക്ഷേ ആ ഹർജി തള്ളിക്കൊണ്ടാണ് സർക്കാർ നിലപാടെടുത്തത്. പെരിയ കേസിൽ CBI വരാൻ പോകുന്നു. ഇത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ പെരിയ തോൽവി എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത നാളെ പ്രതീക്ഷിക്കാം. അതായത് പെരിയ എന്നുള്ളത് ഒരു സ്ഥലപ്പേര് മാത്രമല്ല, മറിച്ച് സർക്കാരിന്റെ വലിയ തോൽവി കൂടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. പെരിയ കേസിൽ സർക്കാരിന് തിരിച്ചടി, CBIക്ക് രേഖകൾ കൈമാറണമെന്നാണ് ആ വാർത്തയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന തലക്കെട്ട്. സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ, അത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ്, ഒപ്പം CPIMനും അത് തിരിച്ചടിയാണ്. ഇത്തരത്തിലൊരു വാർത്ത പ്രതീക്ഷിക്കാം. അതേസമയത്ത് തന്നെ UDF രാഷ്ട്രീയത്തിനും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വാർത്ത കൂടി പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. അത് ബാർകോഴ കേസുമായി ബന്ധപ്പെട്ടാണ്. ബാർകോഴയിലെ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ഇതും ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറും. അങ്ങനെ പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ പരസ്പരം ബാലൻസ് ചെയ്യുന്ന തരത്തിൽ രണ്ടു വാർത്തകൾ പ്രതീക്ഷിക്കാം നാളത്തെ പത്രങ്ങളിൽ. ബാർകോഴയിലെ ബിജു രമേശിന്റെ ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം വരുന്നു, സ്പീക്കർ ഇന്ന് അനുമതി നൽകിയിരിക്കുന്നു. അത് ഒന്നാം പേജിൽ ഇടംപിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ബുറേവി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടാണ്. ബുറേവി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ബുറേവി ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ളതാണ്. ശ്രീലങ്ക തീരത്ത് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ വരെ ആഞ്ഞടിച്ചേക്കാം എന്നാണ് വ്യക്തമാകുന്നത്. ഈ വാർത്ത പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടായി മാറുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച പുലർച്ചയോടെ ബുറേവി തീരം തൊടും, അതായത് കേരള തീരത്തെ തൊട്ട് കടന്നു പോകാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും കേരളത്തിലും ജാഗ്രത നിർദ്ദേശമുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ജാഗ്രത നിർദ്ദേശമുണ്ട്. കേരളം ശ്രദ്ധിക്കേണ്ട വാർത്തയാണ്. ഇതും പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ഇന്ന് ആ വാർത്ത കൂടി ഉൾപ്പെടുത്തുന്നു. ചുഴലിപ്പേടിയിൽ കേരളം എന്ന തലക്കെട്ടിലാണ് നമ്മൾ ആ വാർത്ത നൽകുന്നത്. ബുറേവി ചുഴലിക്കാറ്റിനെ നേരിടാൻ ജാഗ്രത, കേരളത്തിലെ ആ ജാഗ്രത തന്നെ പത്രത്തിൽ ഇടം പിടിക്കുന്നു. മറ്റൊന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായ ദിവസം കൂടിയാണത്. M ശിവശങ്കറുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായി. കോടതി പറഞ്ഞൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും സ്രാവുകൾ പുറത്തു വരാനുണ്ട് എന്ന തരത്തിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറാനുള്ള സാധ്യത നാളത്തെ പത്രങ്ങളിലുണ്ട്. വമ്പൻ സ്രാവുകൾ എന്ന് കോടതി എന്നാണ് നമ്മൾ ആ വാർത്തയ്ക്ക് നൽകുന്ന ശീർഷകം. സ്വർണ്ണക്കടത്തിൽ വമ്പൻ സ്രാവുകൾ, ഉന്നതർക്ക് പങ്കെന്ന് കോടതിയുടെ നിരീക്ഷണമാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, പ്രവാസി ലോകത്തിന് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. വോട്ടവകാശം എന്ന് പറയുന്നത് പലപ്പോഴും വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പ്രവാസികൾക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രധാനമായ ഒരു നടപടി സ്വീകരിക്കുന്നു. പ്രവാസികൾക്ക് തപാൽ വോട്ട് എന്നുള്ള നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടാകാം, പക്ഷേ ജാഗ്രത വേണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇത് നാളത്തെ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാസിക്ക് വോട്ട് വരുന്നു എന്ന ശീർഷകത്തിലാണ് നമ്മൾ ഇന്ന് ആ വാർത്ത നൽകുന്നത്. കേന്ദ്ര നിലപാട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജാഗ്രത വേണമെന്ന് പാർട്ടികൾ. ഈ തലക്കെട്ടിലൊരു വാർത്ത നാളെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ശബരിമലയിൽ വരുന്ന ഇളവുകളുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ വരുന്നു, കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നുണ്ട്. ഇതും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. ശബരിമലയിൽ ഇളവുകൾ എന്നുള്ള ശീർഷകം നമ്മൾ ആ വാർത്തയ്ക്ക് നൽകുന്നു. കൂടുതൽ പേർക്ക് പ്രവേശനം. ശനിയും ഞായറും 3000 ഭക്തർക്ക് ശബരിമലയിലേക്ക് എത്താം എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ കോവിഡ് കണക്കുകളുമായി ബന്ധപ്പെട്ടാണ്. 5375 പുതിയ കോവിഡ് കേസുകൾ കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം കൂടി നാളെ പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. അത് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സർക്കാർ ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് നാളെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്തയാണ്. ചർച്ച പരാജയം എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നു. കർഷക സമരം തുടരും, മറ്റന്നാൾ വീണ്ടും ചർച്ച നടക്കും. ഒപ്പം രണ്ട് ചിത്രങ്ങൾ കൂടി പ്രതീക്ഷിക്കാം നാളത്തെ പത്രങ്ങളിൽ. അതൊന്ന്, കേന്ദ്ര സർക്കാർ കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുന്ന ചിത്രവും, മറ്റൊന്ന് ഡൽഹി അതിർത്തിയിൽ അവരുടെ സമരം തുടരുന്ന ചിത്രവുമാണ്. ഇത്തരത്തിലൊരു ചിത്രവും നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയും. മറ്റൊന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത, KV ഗണേഷ് കുമാർ MLA വീട്ടിൽ പോലീസിന്റെ റെയ്ഡ് നടന്നതാണ്. അദ്ദേഹത്തിന്റെ മുൻ PA B പ്രദീപ് കുമാറിന് മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിലെ ബന്ധം തിരയുകയാണ് പോലീസ് ഇപ്പോൾ. നേരത്തെ KB ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇക്കാര്യത്തിൽ KB ഗണേഷ് കുമാർ
എൽ ഡി എഫ് നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ ഇക്കാര്യത്തിൽ നടപടികളുണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഒരു ഇടത് എം എൽ എയുടെ വാദങ്ങൾ മുഖവിലക്കെടുക്കാതെ പോലീസിന് നടപടി ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. കെ വി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ റെയ്ഡ്, മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ എന്ന തലക്കെട്ടിലാണ് നമ്മൾ ഇന്ന് ആ വാർത്ത ഉൾപ്പെടുത്തുന്നത്. മറ്റൊന്ന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ലാവ്ലിൻ കേസ് പലതവണ സുപ്രീംകോടതി മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റന്നാൾ ആ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാളെ പത്രങ്ങളിൽ ഒരു വാർത്തയിടം പിടിക്കാം. ലാവ്ലിൻ കേസ് നാളെ എന്നുള്ള ശീർഷകത്തിൽ സുപ്രീംകോടതി അത് പരിഗണിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാർത്ത പത്രങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് നടിയെ ആക്രമിച്ച കേസിലെ സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാനമായ ഒരു നീക്കമാണ്. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു. വിചാരണ കോടതി മാറ്റണമെന്നുള്ള സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ കോടതി മാറ്റണമെന്നുള്ള ആവശ്യമാണ് സുപ്രീംകോടതിക്ക് മുൻപാകെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ. ഈ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അരുൺകുമാർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നു. താങ്ക് യു ഉന്മേഷ്. എന്തായാലും നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉന്മേഷ് വിശദമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രേക്ഷകർ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, സംശയം കൂടി ഉന്മേഷ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ ഇളവുകൾ എത്രയുണ്ട് എന്ന ചില ചോദ്യങ്ങൾ പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് പ്രേക്ഷകർക്ക് കിട്ടിയത്.